കോവിഡിന്റെ പുതിയ ഉപവകഭേദം BF7 എന്താണ് BF7? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡൽഹി എയിംസിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗത്തിലെ ഡോക്ടർ ആദർശ് സംസാരിക്കുന്നു. ഇപ്പോൾ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രിവെയിൽ ചെയ്യുന്ന വേരിയൻ്റ് ഒമിക്രോൺ വേരിയൻ്റ് ആണ്. അപ്പോൾ ഒമിക്രോണിൻ്റെ തന്നെ പലതരം വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വകഭേദമാണ് ഈ BF7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒമിക്രോണിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അതായത് മുന്നത്തെ അതിന് മുന്നേ ഉണ്ടായ ഡെൽറ്റ വേരിയൻ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒമിക്രോൺ പെട്ടെന്ന് പറന്നു പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒമിക്രോൺ വേവിൽ കണ്ടതാണ്. അപ്പോൾ ഇതേ ഒമിക്രോണിൻ്റെ ഒരു വകഭേദമാണ് ഈ BF7 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അത് അതിലും ഒമിക്രോൺ പടർന്നു പിടിച്ചതിലും കൂടുതൽ തോതിൽ അത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണക്കാക്കുന്നത് R0 എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചാണ്. അതായത് ഒരു രോഗി ചുറ്റുമുള്ള എത്ര ആൾക്കാർക്ക് ഈ രോഗം കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ തുടക്കത്തിലൊക്കെ ഇവിടെ R0 ഒരു 2 to 3 ഒക്കെ ആയിരുന്നു. ഈ ഒമിക്രോണിൻ്റെ സമയത്ത് US അത് 10-11 ആ റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് വെച്ചാൽ ഈ BF7 വേരിയൻറ്റിൻ്റെ R0 16 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതായത് അത് വളരെ പെട്ടെന്ന് ഒരു രോഗിയിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് ഈ രോഗം പടർത്താൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ രോഗത്തിൻ്റെ തീവ്രതയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഒമിക്രോൺ മുന്നത്തെ ഡെൽറ്റ വേരിയൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒമിക്രോണിൻ്റെ തീവ്രത കുറവായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ BF7. അതായത് നമ്മൾ പൊതുവേ തീവ്രത കുറഞ്ഞാണ് കാണാറുള്ളത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, വേറെ ഇപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് മുതലായ അസുഖങ്ങളുള്ളവർ, ഇവരിലൊക്കെ ഈ BF7 വന്നു കഴിഞ്ഞാൽ അവരുടെ രോഗം മൂർച്ഛിക്കാനും അത് സീരിയസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ BF7 വേറൊരു പ്രത്യേകത, അതായത് നമ്മുടെ വാക്സിൻ എടുത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയെ ചിലപ്പം BF7 ആ ഇമ്മ്യൂണിറ്റിയെ കടത്തിവെട്ടാൻ സാധ്യതയുണ്ട്. അതായത് വാക്സിൻ എടുത്തുകൊണ്ട് ഇൻഫെക്ഷൻ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. BF7 ആണെങ്കിൽ അത് വന്നേക്കാം. ഇതൊക്കെയാണ് BF7 പ്രത്യേകതകൾ. ചൈന യൂസ് ചെയ്തിരുന്ന വാക്സിൻസ്, അത് ചൈനയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇൻഡൈജീനസ് വാക്സിൻസ്, അതവർ തുടക്കത്തിലേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഇപ്പം mRNA വാക്സിൻസ്, ഈ ഫൈസർ, മോഡേണ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്ത കോവാക്സിൻ, കോവിഷീൽഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈ ചൈനയിൽ ഉപയോഗിച്ചിരുന്ന വാക്സിൻ്റെ എഫിക്കസി ഇച്ചിരി ഒന്ന് കുറവായിരുന്നു. പിന്നെ ഇപ്പം ചൈനയിൽ എത്ര പേര് വാക്സിൻ എടുത്തു എന്ന് ചോദിച്ചാൽ ഒരു 90% ആൾക്കാർക്ക് അവിടെ 2 ഡോസ് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ബൂസ്റ്റർ ഡോസ്, അതായത് 3rd ഡോസ് വാക്സിൻ എടുത്തവരുടെ ശതമാനം ഒരു 50% മാത്രമാണ്. അപ്പോൾ ഈ വാക്സിൻ്റെ ഈ ഫലപ്രാപ്തി കുറവായതുകൊണ്ടും ബൂസ്റ്റർ ഡോസ് എടുത്ത ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും ഈ കോവിഡ് ഇൻഫെക്ഷന്, പ്രത്യേകിച്ച് ഈ BF7 വേരിയൻ്റ് ഇൻഫെക്ഷന് കൂടുതൽ പടർന്നു പിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പം, അപ്പോൾ അതൊരു സെയിം സിറ്റുവേഷൻ അല്ല ഇന്ത്യയിൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ നല്ല വാക്സിൻ കവറേജ് ഉണ്ട്. ഇന്ത്യയിലും ബൂസ്റ്റർ വാക്സിൻ കുറച്ച് കാലമായിട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പം ബൂസ്റ്റർ വാക്സിൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വേറെ അസുഖങ്ങളുള്ളവർ, പ്രതിരോധ ശക്തി കുറഞ്ഞവർ, ഇവർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബൂസ്റ്റർ വാക്സിൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറൊരു പോയിന്റ് പറയാനുള്ളതാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് രോഗം വന്ന് ആ രോഗത്തിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാം. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പ്രതിരോധശേഷി. അതുപോലെ വാക്സിൻ എടുത്തുകൊണ്ടും നമുക്ക് ആ രോഗത്തിനെതിരെ പ്രതിരോധശേഷി വരാം. ഇപ്പം ഇൻഫെക്ഷൻ വന്നവരും അതേ ആൾക്കാർ വാക്സിൻ എടുത്തു, അല്ലെങ്കിൽ വാക്സിൻ എടുത്തു പിന്നീട് ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ആ പ്രതിരോധശേഷിയാണ്, അതായത് രണ്ടും കൂടിയുള്ള പ്രതിരോധശേഷി, അതാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നാച്ചുറലി നമ്മുടെ ഇന്ത്യയിൽ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റിൻ്റെ തോത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ടും മറ്റേ വാക്സിൻ ഇമ്മ്യൂണിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ടും കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ നോക്കുമ്പം ഇന്ത്യയിൽ അത്രയൊരു ഭീകരമായ സിറ്റുവേഷൻ വരേണ്ട സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കരുതിയിരിക്കണം.
ഇപ്പം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും അത്ര ഇതല്ല, ആരും മാസ്ക് ഇടുന്നവർ തന്നെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ, മെറ്റാനിയുമോ വൈറസ് മുതലായ ഇൻഫെക്ഷൻസ് തന്നെ ഇപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കോവിഡിന് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, വാക്സിൻ എടുക്കാത്തവരിൽ വാക്സിൻ എടുപ്പിക്കുക, അതായത് രണ്ട് ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് വാക്സിൻ കൊടുക്കുക. ഇനി രണ്ട് ഡോസ് വാക്സിൻ എടുത്തു, പക്ഷേ ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് ബൂസ്റ്റർ ഡോസ് കൊടുക്കുക. ഇതാണ് രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി മൂന്നാമതായി ആൻറ്റി വൈറൽ ഡ്രഗ്സ്, അതായത് കോവിഡിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ, അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഇറക്കുമതി നമ്മൾ കൂട്ടുക. അപ്പം അങ്ങനെ പെട്ടെന്ന് കോവിഡ് കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ആൻറ്റി വൈറൽസ് ഉപയോഗിക്കേണ്ടി വരും.